കക്ഷി കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിയാക്കുന്ന കാര്യം എൽ ഡി എഫ് ഔപചാരികമായി അങ്ങനെ അറിയിച്ചോ? അതെ, ഞങ്ങൾ ഇന്ന് ഇന്നെ സംസാരിച്ചല്ലോ, എല്ലാ കക്ഷികളായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് നാളെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് യോഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് യോഗത്തിൽ അതിന്റെ പിന്നെ കാര്യങ്ങളിൽ പിന്നെ ഔപചാരികമായി അവിടുന്ന് പ്രഖ്യാപിക്കുന്നതാണ് തീരുമാനിച്ചത്. അല്ല, അത്രേ ഉള്ളൂ, ഔപചാരികമായി എൽ ഡി എഫ് പ്രഖ്യാപിക്കുള്ളൂ. പക്ഷേ ഇന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും താങ്കളോട് പറഞ്ഞല്ലോ 2.5 കൊല്ലം മന്ത്രിസ്ഥാനം ഉണ്ടെന്ന്. അതെ, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് വകുപ്പ് ആദ്യത്തെ മാർക്കാണെന്ന് തീരുമാനമായോ ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ? ഇല്ല, അതിന് അത്ര ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ല. ഒരു നയപരമായ തീരുമാനം എടുക്കും. അവര് പ്രതിപക്ഷത്ത് ഇങ്ങനെയാണ്, ഇത്രയും കക്ഷികളുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു വിഭജനം ആവശ്യമായി വരുന്നു. അതെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം, ഇതിനെന്ത് മാനദണ്ഡമാണ് ഉള്ളത്? അതിലൊന്നും ഒരു മാനദണ്ഡത്തെ കുറിച്ചോ ആർക്കാണ് ആദ്യത്തെ ടേം രണ്ടാമത്തെ ടേം അത്തരം വിഷയങ്ങളിലേക്കേ പോയിട്ടില്ല. അതാരാ തീരുമാനിക്കുക? അത് അത് പിന്നെ പിന്നെ ഈ വകുപ്പുകളും ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണല്ലോ. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യം തീരുമാനിക്കും ആർക്കാണ് പിന്നെ ആദ്യത്തെ വേണ്ടത്, രണ്ടാമത്തെ വേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആന്റണി രാജു, അഹമ്മദ് ദേവർകോവൽ, ഗണേഷ് കുമാർ, മാത്യു ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഈ നാല് പേരാണല്ലോ ഈ 2.5 വർഷം വീതം വെച്ചെടുക്കേണ്ടത്. ഈ നാല് പേരും പറയുന്നത് എനിക്ക് ആദ്യത്തെ ടേം വേണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അതൊക്കെ ഉചിതമായിട്ട് തീരുമാനിക്കാൻ കഴിയുന്ന നേതൃത്വം അല്ലേ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള മുഖ്യമന്ത്രി ഉണ്ട്. മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ആലോചിച്ചിട്ട് അതിന്റെ യുക്തവും ഫലപ്രദവുമായ നിലയിൽ തീരുമാനിക്കുന്നതാണ് എന്റെ വിശ്വാസം. ഏതായാലും ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ, കഴിഞ്ഞ തവണ താങ്കൾ 5 വർഷവും ഒരൊറ്റ MLA ഉണ്ടായിട്ടും മന്ത്രിയായിരുന്നു. ഇത്തവണ അത് 2.5 വർഷമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. LDFനോട് വലിയ നിലയിൽ താങ്കൾക്ക് പ്രതിഷേധം തോന്നുന്നില്ലേ? പ്രതിഷേധമൊന്നുമില്ല. പ്രതിഷേധം ഞങ്ങൾക്ക് ഒരു സന്ദർഭത്തിലും ഈ ഇത്തരം തീരുമാനമെടുക്കുന്നതിൽ പ്രതിഷേധമേ ഉണ്ടായിട്ടില്ല. 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ES സമ്മതയുടെ കാലത്ത് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇങ്ങനെ വേണം എന്ന് അവർ ആലോചിച്ച് ഉദ്ദേശിച്ച്. പിന്നെ നമ്മുടെ ഒന്ന് സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി, അതാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. 2016 ഇതിലൊന്നും തന്നെ ഒരു പിന്നെ എന്താ പറയുക, അതൊരു ഒരു പിന്നെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്നതല്ല. അത് നമ്മുടെ പങ്കാളിത്തം എല്ലാം കൂടി പിന്നെ പങ്കാളിത്തം ഇതിൻ്റെ ആരംഭകാലം തൊട്ടുള്ള ഒരു കക്ഷിയിൽ നിന്ന് നടക്കും. നമ്മുടെ വിശ്വാസ്യത, നമ്മുടെ ബന്ധം, ഇതെല്ലാം കൂടി കണക്കെടുത്തവർ പിന്നെ പരിഗണിച്ച് തന്നാണ്, അത് നന്ദിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യത്തിലും ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കക്ഷി ബാഹുല്യം, അവരെല്ലാം ആക്രമിക്കേണ്ട ഒരു വിഷയം എന്നൊക്കെ പറയുമ്പോൾ മുൻ നേതൃത്വം കൊടുക്കുന്ന കക്ഷി നിങ്ങൾക്ക് പിന്നെ അവർക്കാണ് ഇതിൻ്റെ തീരുമാനമെടുക്കാനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം വരുന്നത്. അപ്പോൾ ആ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആന്റണി രാജുവിനും ഗണേഷ് കുമാറിനും മാത്രമാണ് മന്ത്രിസ്ഥാനം, അഹമ്മദ് ദേവർകോവലിന് ചീഫ് വിപ്പ് സ്ഥാനം കൊടുക്കും, കടന്നപ്പള്ളി രാമേന്ദ്രന് കഴിഞ്ഞ തവണ മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്തവണ ഉണ്ടാകില്ല എന്നൊക്കെ ആയിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അത് പെട്ടെന്ന് അട്ടിമറിയാനും കടന്നപ്പള്ളി രാമേന്ദ്രന് 2.5 വർഷം എന്ന ടേം ഉണ്ടെന്ന് വരാനും എന്താണ് കാരണം? താങ്കളൊരു വലിയ കുലുക്കു കുലുക്കിയോ, ഒരു സമ്മർദ്ദം ചെലുത്തിയോ? ഒന്നും സമ്മർദ്ദത്തിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നിങ്ങൾക്കെല്ലാം പല നിലയിലും പിന്നെ ആഘോഷിക്കേണ്ട സമയമാണ്, ഇനി ഒരു കാര്യം ഇവിടെ ആലോചിച്ചില്ല. അത് യഥാസമയം ഞങ്ങൾ തീരുമാനിച്ച് അറിയിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പിന്നെ ചാനലുകാർക്ക് എന്താണെന്ന് അറിയില്ല, അത് നിങ്ങൾ താങ്കൾ പറഞ്ഞത് 100% ശരിയാ. എല്ലാ ചാനലുകാരും ആദ്യമേ പറഞ്ഞു ഇല്ല, കണ്ണൂർ സ്ഥാനാർത്ഥി ഇരുന്നപ്പോൾ പറഞ്ഞു ജയിക്കൂല എന്ന് പറഞ്ഞു, ജയിച്ചപ്പോൾ മന്ത്രിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഞങ്ങൾ സീറ്റ് കമ്മിറ്റി എൻ്റെ അടുത്ത് കൂടി അതാണിപ്പോൾ ഇല്ലാത്ത രീതിയിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ തർക്ക വിതർക്കങ്ങളിലും പ്രശ്നം സൂചിക്കുന്നതിലൊന്നും ഞങ്ങൾ മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇപ്പം ചാനലുകാർക്ക് ഞാൻ എന്നോട് ചില ആളുകൾ പിന്നെ ഈ അറിയിപ്പോകുമ്പോൾ ഇന്നെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എൽ ജോഷ് അവർ തീരുമാനിക്കും, ആ തീരുമാനം ഞങ്ങൾ ഗ്രൂപ്പുകൾ സ്വീകരിക്കുന്നല്ലാതെ ഇതിൽ വേറൊന്നും നമ്മളെ ഇപ്പം പറയാൻ അതുപോലെ ശരിയല്ല എന്ന് പറഞ്ഞു. എല്ലാ 12 തന്നെ പറഞ്ഞു 12 ഞങ്ങൾ
സെന്ററിൽ ഞങ്ങൾ വിളിച്ച് പോകും. അപ്പോൾ പറയുന്നു ഇല്ല, പ്രതിക്കില്ല എന്ന് ചാനലുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ ചാനലുകാരും അത് ആൾക്ക് ഒഴിവ് എനിക്കറിയില്ല. കണ്ടവർക്ക് വിളിച്ച് പറഞ്ഞു എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം എനിക്കറിയില്ല കേട്ടോ. പക്ഷേ രാമേന്ദ്രൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ മത്സരിച്ച സമയത്ത് തോക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ആളുകളൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ കണ്ണൂരിന്റെ അത്ഭുത കുട്ടിയായി താങ്കൾ മാറുകയാണ്, ശരിയായ അത്ഭുത കുട്ടിയായി താങ്കൾ മാറുകയാണ്. പരമ്പരാഗത യു ഡി എഫ് സീറ്റിൽ തുടർച്ചയായ രണ്ടാം തവണയും ജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നും അല്ല. പക്ഷേ താങ്കൾ പറഞ്ഞ 100% ശരിയാ. എന്താറിയോ, ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ശരി യു ഡി എഫിനായി വിട്ടത്. കഴിഞ്ഞ തവണ അവർക്ക് ചെറിയൊരു അശ്രദ്ധ പറ്റി, അതുകൊണ്ട് പിടിച്ചെടുക്കും, കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ നമ്മൾ പണി എടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിന് പിണറായി സർക്കാരിന്റെ, പിണറായി മുഖ്യമന്ത്രിയുടെ പിന്നെ ഭരണ പ്രവർത്തനങ്ങളായിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളായിട്ട് അതിനോടനുബന്ധമായി ബഹുമാനപ്പെട്ട മുഖ്യതരുടെ സഹായത്തോടുകൂടി വിവിധ പരിപാടികളൊക്കെ ആരംഭിക്കാനും ഇനി പുതിയിരിക്കേണ്ടതുണ്ട്. അതെല്ലാം കൂടി ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ആരും മടക്കിയിട്ടോ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമ്മളെ കാര്യങ്ങൾ നിർവഹിക്കാമെന്നല്ലാതെ വേണ്ടാത്ത വർത്തമാനം പറയുകയും ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഏതായാലും കണക്കനുസരിച്ച് പൊളിറ്റിക്കൽ മാത്തമാറ്റിക്സ്, ഇത് പൊളിറ്റിക്കൽ മാത്തമാറ്റിക്സ് അനുസരിച്ച് യു ഡി എഫിന്റെ ഒരു സ്ഥലമാണല്ലോ അത്. ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? അതെല്ലാം പറഞ്ഞാലും ജനങ്ങൾ തീരുമാനിച്ചു. 26-ാമത്തെ വയസ്സിൽ ഇ കെ നായനാർ അട്ടിമറിച്ച് ലോക്സഭയിലേക്ക്, പരമ്പരാഗത യു ഡി എഫ് മണ്ഡലത്തിൽ തുടർച്ചയായ രണ്ടാം തവണ മത്സരിച്ച് തുടർച്ചയായ രണ്ടാം തവണയും മന്ത്രിയാവുക, ജാതകം എഴുതിയ കൊള്ളി, നമ്മള് കൊള്ളി എന്നാണ് പറയുക, അതായത് അറിയാലോ, അത് എന്റെ വളപ്പിൽ കൂടെ ഇട്ടേക്കണം. ശരി, വളരെ നന്ദി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ.